നിയമസഭ ഇന്ന് നാടകീയമായ രംഗങ്ങൾക്കാണ് വഴി വെച്ചത് അങ്ങനെ പോർവിളിയും ഇരുചേരിയും മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയും സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം മുഷ്ടി ചുരുട്ടുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ട ദിവസമാണ് അങ്ങനെ സഭ അടിച്ചു പിരിഞ്ഞു നമ്മോടൊപ്പം അതിഥികളായി പ്രതിപക്ഷ നിരയിൽ നിന്നും എൻ ഷാംസുദ്ദീൻ എം എൽ എ ഭരണപക്ഷത്തു നിന്നും പി ചിത്തരഞ്ജൻ എന്നിവരാണിപ്പോൾ എം എൽ എമാരായി നമ്മോടൊപ്പം തത്സമയം ചേരുന്നത് ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ സമാനതകൾ ഇല്ലാത്ത രീതിയിലാണിന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സഭയിൽ നിലപാടുകൾ ഉണ്ടായത് കാരണം അവിടെ അടിയന്തര പ്രമേയമായി ഒരു വിഷയം നിങ്ങൾ കത്തി നിൽക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന പി ആർ വിഷയം നിങ്ങൾ ഉന്നയിക്കുകയാണ് ആ വിഷയത്തിൻമേൽ സർക്കാർ ആ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമ്പോൾ അതിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖം തിരിച്ചത് അല്ല ഞങ്ങൾ അതിനോട് മുഖം തിരിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നത് ഇവിടെ ഈ വിഷയങ്ങളുടെ തുടക്കം എവിടെയാണ് ഇന്ന് രാവിലെ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് നാൽപ്പത്തി ഒൻപത് ചോദ്യങ്ങൾ വളരെ കാലിക പ്രസക്തമായ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടുന്ന കാറ്റഗറിയിൽ നിന്ന് മാറ്റി അതിനെ അപ്രസക്തമായ കാറ്റഗറിയിലേക്ക് മാറ്റി അതാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്പീക്കർ പറഞ്ഞത് പൊതു പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളാക്കിയിട്ടാണ് അതിനെ നിയമസഭാ സെക്രട്ടേറിയറ്റ് കണ്ടത് ഏതാ വിഷയം എ ഡി ജി പി ഈ ആർ എസ് എസ് കൂടിക്കാഴ്ച പൂരം കലക്കിയത് നമ്മുടെ സംസ്ഥാനത്തുള്ള സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഇതുമായൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രസക്തമല്ലാത്തത് എന്ന് പറഞ്ഞ് മാറ്റിയത് അപ്പോൾ ഗവൺമെൻറ്റിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രയാസമുള്ള ചോദ്യം പക്ഷേ ശ്രീ എൻഷംസുദീൻ നിങ്ങൾക്കിതൊക്കെ അറിയാമായിരുന്നല്ലോ കാരണം ചോദ്യോത്തരവേള നിങ്ങൾ ശ്രീ ഷംസുദ്ദീൻ അതായത് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നല്ലോ നേരത്തെ ഇത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു മനപാഠമില്ലാതെ നിങ്ങൾ സഭയിലേക്ക് എത്തില്ലല്ലോ അങ്ങനെയുള്ള സ്ഥിതിക്ക് നാല്പത്തിയൊമ്പത് ചോദ്യങ്ങൾ അതിൽ അതിനെ പട്ടിക തരം മാറ്റുമ്പോൾ തീർച്ചയായും അതിന്മേൽ ചോദ്യോത്തരവേളയിൽ തൊട്ട് തന്നെ നിങ്ങൾ ആക്രമണം അല്ലെങ്കിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒരു നിലപാടായിരുന്നെങ്കിൽ പിന്നെ ഒരു അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ഒരു പ്രസക്തിയിലേക്ക് പോകേണ്ടതില്ലായിരുന്നുവല്ലോ അല്ല അങ്ങനെയല്ല ഓരോ സംഗതിക്കും ഓരോ സന്ദർഭമുണ്ട് ചോദ്യോത്തര ചോദ്യോത്തരവേള നടക്കുമ്പോഴാണ് ചോദ്യോത്തര കാര്യങ്ങളിൽ സ്പീക്കർ ഓഫീസും ഗവൺമെന്റും ചെയ്ത സംഗതികൾ ചോദ്യം ചെയ്യേണ്ടത് ആ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അതിനെതിരായ നിസ്സാരമായ മറുപടി ഇതാ വൺ സി പ്രകാരം പൊതു പ്രാധാന്യമില്ലാത്ത വിഷയമാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് ഒഴിവാക്കിയത് അപ്പോൾ അത് ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അതിനെതിരെ നിയമസഭയിൽ പ്രതിഷേധം ഉയർന്നു വരുന്നു സ്വാഭാവികമാണ് ആ പ്രതിഷേധത്തിനിടയിൽ സ്പീക്കറുടെ ചില പ്രയോഗങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഇകഴ്ത്തുന്ന വിധത്തിലായി എത്ര പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്ന ആണ് സ്പീക്കറ് ചോദിച്ചത് സാധാരണ രീതിയിൽ അത്തരമൊരു ചോദ്യം നമ്മൾ പ്രതിപക്ഷ നേതാവിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങളുണ്ടായി ഞങ്ങൾ പ്രതിഷേധിച്ച് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പുറത്തു പോവുകയും ചെയ്തു പിന്നീട് അടുത്ത ഇനമാണ് അടുത്ത ബിസിനസ്സാണ് റൂൾ ഫിഫ്റ്റി അടിയന്തര പ്രമേയം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അടിയന്തര പ്രമേയമുണ്ട് ഗവൺമെൻറ് അത് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ നിയമസഭയിൽ ഇല്ലാത്ത സമയത്ത് അതൊരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഏർപ്പാടാ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു സ്വാഭാവികമായും അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അത് രേഖകളിൽ കിടക്കുക ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പറഞ്ഞു ഞാനില്ലാത്ത സമയത്ത് പറഞ്ഞു അത് രേഖകളിൽ ഉണ്ടാകുണ്ടാകാൻ പാടില്ല ശരിക്ക് പക്ഷേ ഇവിടെ ചെയ്തെന്താ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ രേഖയിൽ ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊന്നും രേഖയിൽ ഉണ്ടാവില്ല ഈ രീതിയിൽ അതിനെ തുടർന്നാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബഹളം ഉണ്ടാകുന്നത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബഹളത്തിലെ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രേഖയിൽ ഉണ്ടാവണം പ്രതിപക്ഷ നേതാവ് രക്തചുരുക്കം ഇന്നത്തെ നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ രക്തചുരുക്കം എന്തായി രത്നച്ചുരുക്കം എന്താണ് പ്രതിപക്ഷം മനഃപ്പാടം നടത്താതെ ഈ ചർച്ച എന്ന പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ആത്യന്തിക കാമ്പായിട്ടുള്ള ആ ഒരു പ്രതിഭാസത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു അപ്പോൾ വിഷയ ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കൂ ഈ പി ആർ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയപ്പോഴും പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പ്രതികരണം നടത്തുമ്പോഴുമൊക്കെ തന്നെ അതൊക്കെ ഒരു അർത്ഥവിരാമം മാത്രമായിരുന്നു അർത്ഥവിരാമത്തിൽ പോലും എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവിടെ ഒരു ഫ്ലോറിൽ ചർച്ച എന്ന കാര്യത്തിലേക്കടക്കം മുഖ്യമന്ത്രി മറുപടി പറയുന്നത് സ്വാഭാവികമായിട്ടും കക്ഷി നേതാക്കൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം ആ വിഷയത്തിൽ മേൽ മറുപടി ഉണ്ടാകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ അല്ല അങ്ങനെ ഇല്ലാതാക്കി എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ നോട്ടീസ് കൊടുത്തത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇവർ കാണിക്കുന്ന എല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം പ്രതിപക്ഷ നേതാവ് പറയുന്നത് രേഖയിൽ മുഖ്യമന്ത്രി പറയുന്നത് മാത്രം രേഖയിൽ ചേർത്ത് പോകുമ്പോ അതിനെ ചോദ്യം ചെയ്യാതിരിക്കണം എന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയാ പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ഒടിച്ചോടുന്ന പ്രശ്നമില്ലല്ലോ ഞങ്ങളിത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് കൊണ്ടുവന്നത് ഇനിയും അവതരിപ്പിക്കാൻ അവസരങ്ങളുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകക്ഷി എം പുറത്തു വന്ന് ഭരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും നിയമസഭയിൽ കൊണ്ടുവരും നിലപാട് കാര്യത്തിൽ ഒരു ചെറിയ തോന്നും അതൃപ്തി ഉണ്ടോ സംശയം മറ്റൊന്നല്ല ഒരു വിശാലമായ ഒരു ചർച്ചാ വീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി പറയുന്ന ആ സമയത്ത് മുഖ്യമന്ത്രി ഇതിൽ മറുപടി നൽകുമ്പോൾ ബഹളം വയ്ക്കാം പ്രതിരോധിക്കാം അങ്ങനെയൊക്കെ ഒരു അവസരം കളഞ്ഞു കുളിച്ചില്ലേ ആദ്യ ദിനം തന്നെ അല്ല അങ്ങനെ ഒരു വീഴ്ച പറ്റിയെന്ന് തോന്നുന്നില്ല ഇവിടെ നിയമസഭയിൽ ഓരോ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായ സർക്കാരിൻ്റെയും സ്പീക്കറുടെയും നിലപാടുകളാണ് ഈ രീതിയിൽ ഇന്ന് നിയമസഭ സ്തംഭിക്കാൻ ഇടയായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വേറൊരു ചർച്ച നഷ്ടമായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ ചർച്ച ഇനി നിയമസഭയില് കൊണ്ടുവരാൻ ധാരാളം സന്ദർഭങ്ങളുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല ബില്ലുകളും സംഗതികളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള നിലപാട് കൊണ്ട് ചില ദിവസങ്ങളിൽ നിയമസഭ സ്തംഭിക്കാറുണ്ട് അത് ഇതിനു മുമ്പ് ഇന്നത്തെ ഭരണകക്ഷി പ്രതിപക്ഷമാകുന്ന സമയത്ത് എത്രയോ ദിവസങ്ങൾ അവർ സ്തംഭിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ചർച്ച ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ അത് ചർച്ച ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ സംസുദീൻ ഈ ഭരണപക്ഷവും കാരണം നിങ്ങൾക്ക് ഒരു ഡസനിലേറെ ഒരു ഡസനോളം ഒരു ഡസനോളം ഈ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഈ വസ്തുതകൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്ററുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം അങ്ങനെ വരുമ്പോൾ തയ്യാറെടുത്ത് തന്നെയാണോ ഭരണപക്ഷവും വന്നത് കാരണം പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിൽ ഇതൊക്കെ അവതരിപ്പിക്കപ്പെട്ടേക്കാം എന്ന ബോധ്യത്തോടു കൂടി ഇന്ന് വാച്ചാൻ വാർഡിനെ പോലും അവിടെ അറിയാമല്ലോ നിങ്ങൾ രഹസ്യടുത്തേക്ക് എത്തുമ്പോൾ വാച്ചാൻ വാർഡിനെ അവിടെ ഇറക്കുന്നുണ്ട് പ്രതിരോധം തീർക്കുന്നുണ്ട് ഭരണപക്ഷ എം എൽ എമാരും തയ്യാറെടുത്തുകൊണ്ട് തന്നെ പോർവിളിക്ക് മുന്നിട്ട് നിൽക്കുന്നു അങ്ങനെ ഇതിനെ പ്രതിരോധിക്കുക എന്ന നിലയിലേക്ക് അവരും എത്തുകയായിരുന്നു അതായത് നിയമസഭ നടത്തിക്കൊണ്ടു പോവേണ്ടത് ഭരണകക്ഷിക്കാണ് ആവശ്യം ഭരണകക്ഷിയാണത് അതിൽ കുറേ കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് പലപ്പോഴും നമ്മൾ നിയമസഭയിൽ കാണുന്നത് എന്താ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഭരണകക്ഷി എം എൽ എ മാർ വളരെ വലിയ അട്ടഹാസവും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് സഭയുടെ നടത്തലത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ നടത്തലത്തിൻ്റെ അടുത്ത് വരെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതൊരു വലിയ വിരോധാഭാസമാണ് ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നിയമസഭ ശാന്തമായി നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഭരണകക്ഷിയുടെയും ഭരണകൂടത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന് പകരം നിയമസഭ നടക്കാത്ത സ്ഥിതി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ശ്രമിക്കുന്നത് ഭരണകക്ഷിയാണ് ഇപ്പം ഇന്നും നമ്മളത് കണ്ടു അതിൻ്റെ ഒരു പ്രഷറിൽ അങ്ങനെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ബഹളമയമാകും സ്വാഭാവികമാണ് ഇവിടെ നിയമസഭയുടെ പിന്നെ ഡേസും സ്പീക്കറുടെ ഡേസിലൊക്കെ കയറിയവരും അതൊക്കെ തല്ലിപ്പൊളിച്ച ആളുകളൊക്കെ ആരെയാണെന്ന് നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഇന്ന് അക്കൂട്ടത്തിലുള്ള ചില എം എൽ എ മാരെന്നെ പറഞ്ഞല്ലോ അച്ഛത് തെറ്റായി പോയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ഉൾവിളി ഉണ്ടായി അപ്പൊ ഞങ്ങൾ ആ നിലയിലേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളോടുണ്ടായ വലിയ നീതി നിഷേധത്തിനെതിരായ നിയമവിധേയമായ പ്രതിഷേധമാണ് ഒരു ഒരു കാര്യം കാര്യം കൂടി കൂടി കാരണം എത്രയോ വളരെ ഗ്രാവിറ്റിയുള്ള സർക്കാരിനെതിരായ ആയുധങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മോർച്ച എന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കൂട്ടുത്തരവാദിത്തമേ ഉള്ളൂ ഞാൻ ഞാൻ ചോദിക്കുന്നത് ലീഗിനെ അടക്കം ആ തുടക്കത്തിൽ ഒരു മന്ദഗതിയിൽ പോയിരുന്നു ലീഗ് ഒരു പ്രതിഷേധ സ്വരങ്ങളോടൊക്കെ തന്നെ കാണുന്ന ആ ഒരു മന്ദഗതി അത് വിമർശനം പല രീതിയിലൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ട ഘട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ യു ഡി എഫ് പോലും ചേർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം രാഷ്ട്രീയകാര സമിതി എന്ന പോറമൊക്കെയുണ്ട് അതുപോലും ചേർന്നിട്ടില്ല ഗൗരവമേറിയ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഉൾക്കാഴ്ചയോടു കൂടി പ്രതിപക്ഷത്തു നിന്നും ആയുധങ്ങൾ വരുന്നില്ല എന്ന വിമർശനങ്ങളോട് മറുപടി അല്ല അങ്ങനെ ഒരു ആ വിമർശനത്തിന് ഒരു അടിസ്ഥാനവുമില്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായ അന്ന് തൊട്ട് തന്നെ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് പോലീസ് സംവിധാനം അതിൻ്റെ വർഗീയവൽക്കരണം തെരഞ്ഞെടുപ്പിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് പോലീസിനെ ഉപയോഗിക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഇങ്ങനെ കേരളം സ്തംഭിച്ചു തിന്നതാണ് ആ വെളിപ്പെടുത്തലുകളിൽ അതിലൊക്കെ അതിശക്തമായ പ്രതിഷേധം യു ഡി എഫായിട്ടും കോൺഗ്രസ്സായിട്ടും ലീഗായിട്ടും ഒക്കെ വ്യത്യസ്ത വെവ്വേറെയും ഒന്നിച്ചും ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇല്ല യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിൻ്റെയും ശക്തമായ സമരം നടക്കല്ലേ ഇപ്പൊ നാളെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ ഒരുമിച്ച് നിയമസഭയിലേക്ക് മാർച്ച് നടക്കുന്നു കേരളത്തിലെ എല്ലാ കലക്ടറേറ്റുകളിലേക്കും എസ് പി ഓഫീസിലേക്കൊക്കെ യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മാർച്ച് നടക്കുന്നു യു ഡി എഫിൻ്റെ വലിയ പരിപാടികൾ ഈ എട്ടാം തീയതി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നു അപ്പോൾ പ്രതിഷേധത്തിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല ആദ്യശക്തമായി ഇപ്പോൾ പലയിടത്തും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ പ്രതിഷേധ രംഗത്ത് യു ഡി എഫ് പുറകോട്ട് പോയി പിൻ ചർച്ചയിൽ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും പ്രതിപക്ഷം ഈ സഭയിൽ നിന്നും സഭയിലെ ചർച്ചയിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല എന്നുള്ളതാണ് കാരണം വളരെ പ്രധാനപ്പെട്ട കാമ്പേറിയ നാൽപ്പത്തിയൊൻപത് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ തരം മാറ്റിയതിലുള്ള ആ വിഷയാധിഷ്ഠിതമായിട്ടുള്ള വിഷ ആ അഭിപ്രായ പ്രകടനം നടത്താനുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശപ്പെട്ട നിമിഷത്തിൽ കത്രിക വെച്ചതിലുള്ള പ്രതിഷേധമാണ് സഭയിൽ ഉണ്ടായതും അതിൻ്റെ ഭാഗമായിട്ടാണ് സഭയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നതും എൻ ഷംസുദ്ദീൻ പറയുന്നത് ശ്രീ പി പി ചിത്തരഞ്ജൻ എന്താണ് ഭരണപക്ഷത്തു നിന്നും ഇങ്ങനെ ഒരു സമാനതകൾ ഇല്ലാത്തൊരു പ്രതിരോധം കൂടി തീർക്കപ്പെട്ടത് ഇന്ന് സഭയിൽ ശ്രീ പി പി ചിത്തരഞ്ജനെ കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ ഷംസുദ്ദീൻ നോക്കൂ അവിടെ ഇന്ന് ഡി സതീശൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ടല്ലോ അങ്ങേപ്പോലെ ഒരു അഴിമതിക്കാരനോ അല്ലെങ്കിൽ ആ നിലവാരമില്ലാത്തവരും ആകരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് അപ്പോൾ ഒരു കടന്നാക്രമണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും സഭയിൽ വാക്കുകൾ കൊണ്ട് അല്ല അത് അത് പ്രതിപക്ഷ നേതാവിനെ നിലവാരമില്ലാത്ത ആളെന്ന് അപ്പുറത്തൊന്ന് പറഞ്ഞപ്പോൾ അതിന് പറയുന്ന മറുപടിയാണത് ആ അല്ലാതെ അതൊരു ആ ഒരു സെൻറ്റൻസ് മാത്രമായിട്ട് നമുക്ക് അടർത്തി മാറ്റി പറയാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് നിലവാരമില്ലാത്ത പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവെന്ന് ഒരു മുഖ്യമന്ത്രി ആക്ഷേപിക്കുമ്പോൾ അതിന് പ്രതിപക്ഷ നേതാവ് പറയുന്ന മറുപടിയാണിത് അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് നിയമസഭയെയും ചർച്ചയെയും ഭരണകക്ഷി ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇത്തരം അവസര നിഷേധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിയമസഭ പെട്ടെന്ന് തീർക്കാനാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ശ്രമിക്കുന്നത് പക്ഷേ നിയമവിധേയമായ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പോൾ അതിനെ നിങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒളിച്ചോടി എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല ചർച്ച ചെയ്ത് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല ഇനിയുള്ള ദിവസങ്ങളിലും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വിവിധ രൂപത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും സഭയിലെ നിലപാട് ഇങ്ങനെ തന്നെ ആയിരിക്കണം ഉണ്ടാവുക കാരണം നിങ്ങളും ഈ ഇന്നത്തെ കൊണ്ട് ശേഷം നിങ്ങളുടെയൊക്കെ തന്നെ പാർലമെന്ററി പാർട്ടി അതായത് ഏകദേശം ഒരു യോഗമൊക്കെ ചേർന്ന് കാണുമല്ലോ നാളെ തൊട്ടുള്ള ദിവസങ്ങളിൽ സഭയിൽ എന്താണ് കാണേണ്ടത് അല്ല നിയമസഭ ചേരുമ്പോൾ എന്താണ് നിയമസഭയില് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുക ജനങ്ങൾക്ക് അതിനൊരു ഒരു വ്യക്തത വരുത്തി കൊടുക്കുക സർക്കാർ ഉത്തരം പറയേണ്ട സംഗതികൾ സർക്കാർ ഉത്തരം പറയുക ഓരോ പ്രദേശത്തെയും വികസന പ്രശ്നങ്ങളും ജനകീയ വിഷയങ്ങളും സർക്കാർ പറയേണ്ട കാര്യങ്ങൾ പറയുക ഇതൊക്കെയാണ് പിന്നെ ഈ സഭ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് ബില്ലുകൾക്ക് വേണ്ടിയുള്ള ഒരു സഭയാണ് ആ ബില്ല് തലതാര്യ രീതി പരിശോധിക്കപ്പെടണം ഓരോ വിഷയത്തിലുമുള്ള ഓരോ വകുപ്പിലുമുള്ള പുതിയ നിയമനിർമ്മാണങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ട് തന്നെയാണ് നിയമസഭയിൽ പ്രതിപക്ഷമുള്ളത് ഞങ്ങൾ ഇതുവരെ എന്നും ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ടേ ഉള്ളൂ വളരെ അഡമൻറ്റായിട്ട് അങ്ങനെ എല്ലാത്തിനെയും എതിർത്ത് പോകുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ മുൻനിർത്തി സർക്കാരുമായി സഹകരിക്കേണ്ട വേളകളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് പറയേണ്ട വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഈ നാട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരുപാട് പുതിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പോലീസ് തന്നെ സ്വർണക്കള്ള കടത്ത് നടത്തുക പോലീസിൽ നിന്ന് തന്നെ അത് വെട്ടിക്കാനുള്ള പൊട്ടിക്കാനുള്ള സംഗതികൾ ഉണ്ടാകുക ശ്രീ കാര്യങ്ങൾ ലീഗ് നേതാവ് ഒരു എം എൽ എ ഒരു പ്രതിനിധി നിലയിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ചോദിക്കുകയാണ് അങ്ങേക്ക് അങ്ങേടുക കാരണം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എം കെ മുനീറിന് ഈ സ്വർണ്ണക്കടത്തുമായി ഒരു അമാന ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി ബന്ധമുണ്ട് അങ്ങനെ ആ ഒരു ആരോപണ നിരയിലേക്ക് കൊണ്ടുവരുന്നു മറ്റൊന്ന് ഇന്നലെ കെ ടി ജലീൽ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു നേതാവ് ഒരു മത നേതാവ് അങ്ങനെ ഈ ഒരു പുണ്യ സ്ഥലത്ത് പോയി തീർത്ഥാടനം കഴിഞ്ഞ് എത്തിയ ശേഷം എത്തുന്ന വഴിക്ക് സ്വർണം കടത്തി അത് ലീഗ് നേതാക്കൾക്ക് അറിവുള്ളതാണ് അത് അദ്ദേഹത്തെ ശാസിച്ചു അത് ലീഗ് നിഷേധിക്കുകയാണെങ്കിൽ അല്ല ഈ എം കെ മുനീർ സാഹിബിനെതിരെ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് അത് ആര് വിശ്വസിക്കാനാണ് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ബന്ധപ്പെടുത്തി അസംബന്ധങ്ങൾ പറയാമെന്നല്ലാതെ അങ്ങനെ ഡോക്ടർ മുനീറിന് അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ഛിദ്രശക്തികളുമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമുക്കറിയുന്നതാണ് ഒരു ബന്ധവും ഇല്ല പിന്നെ ആ മണ്ഡലത്തിൽ ആരെങ്കിലുമൊക്കെ അത്തരം സംഗതികളുണ്ടെങ്കിൽ അവരെയും ആയിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ള ഒരു വിഫലമായ ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരെയും നന്നാക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സംഗതി എന്താണെന്ന് പറയട്ടെ അത് പറയുമ്പോൾ നമുക്കതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാം അപ്പോൾ മുനീർ സാഹിബിനെതിരെ പറഞ്ഞത് പച്ചക്കള്ളമാണ് പിന്നെ ഈ ജലീൽ പലപ്പോഴും ജലീലിന്റെ ഒരു പ്രസക്തിക്ക് വേണ്ടി ജലീൽ ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ ആദ്യത്തിൽ അൻവറിനെ പിന്തുണച്ചു അൻവർ പറയുന്നതിൽ പകുതി അന്ന് പേര് പറയട്ടെ അങ്ങനെ പിന്നെ പാർട്ടി നേതാക്കന്മാരായെങ്കിലും അത്തരത്തിലുള്ള സംഗതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പേര് പറയട്ടെ അത് വസ്തുതയുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാവും

ജലീൽ പറഞ്ഞോട്ടെ ഞങ്ങളത് പരിശോധിക്കാമെന്നേ ഇവിടെ ജലീലിൻ്റെ അങ്ങനത്തെ ഒരു ആനുകൂല്യം ഔതാര്യവും ഞങ്ങൾക്ക് വേണ്ടല്ലോ ജലീലിന് ഞങ്ങളിൽ പറ്റ ആരെങ്കിലും പറ്റിയ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ട് ഞാനത് ഇങ്ങനെ പേര് പറയാതെ നിൽക്കുകയാണ് വേണ്ടി വന്നാൽ പേടിപ്പിക്കുന്ന ഒരു അതൊന്നും ഞങ്ങളോട് ദീർഘനേരമായി ഈ ഭരണപക്ഷം എടുത്ത നിലപാടുകൾ അതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് ഈ ക്രിസ്ത്യൻസിന്റെ തരമാറ്റൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ അല്ലാതെ സഭയിൽ നിന്നും ഉത്തരം മുട്ടിപ്പോയിട്ടില്ല എന്നാണ് മറുപടി പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇന്ന് ഒളിച്ചോടുകയാണുണ്ടായ സഭയിൽ നിന്ന് കാരണം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കി നടക്കുകയാണ് മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചു അതുവഴി ഒരു ജനവിഭാഗത്തെ ആക്ഷേപിച്ചു എന്നുള്ള കള്ളപ്രചരണം ആ കള്ളപ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയം റൂൾ ഫിഫ്റ്റി അനുസരിച്ചുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടു കൂടിയാണ് ഇവിടെ പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തെ അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ കടപിടിക്കുകയാണ് അടിയന്തിരമായി ചർച്ച ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല ഒരു മണി വരെ പിന്നെ ഒരു മണിക്കൂർ എന്നുള്ളത് മാറ്റി പന്ത്രണ്ട് മണി മുതൽ നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷം പിന്നെ ഭയന്നുപോയി എന്നുള്ളതാണ് പിന്നീട് നടത്തിയിട്ടുള്ള മുഴുവൻ നാടകങ്ങളും പരിശോധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുന്നത് കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഏറ്റവും വിഷലിപ്തമായ പ്രചരണം നടത്താൻ പിന്നെ നേരത്തെ ചില സംഘടനകൾ തയ്യാറാവുമായിരുന്നു പക്ഷേ മുസ്ലിം ലീഗിനൊരു നിലപാടും ഒരു അന്തസ്സും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് വളരെ പക്കമായ ഒരു രാഷ്ട്രീയ നേതൃത്വമായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിക്കിനടുത്ത് വരുമ്പോൾ രണ്ട് തവണ പ്രതിപക്ഷത്തിരുന്ന് ഇനി ഒരു തവണ പ്രതിപക്ഷത്തെന്ന് ഒരുക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ ഒക്കുന്നില്ല ഞെട്ടി എഴുന്നേൽക്കുകയാണ് ആ ഞെട്ടി എഴുന്നേക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലവരെ ലീഗ് ആരെയാണോ തള്ളിപ്പറഞ്ഞിരുന്ന മതന്യൂനപക്ഷം ആ പത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവർ തള്ളിപ്പറയുമല്ല തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞേ ആ ആൾക്കാരെ ആൾക്കാരെപ്പോൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ എങ്ങനെയും ഒന്ന് അധികാരത്തിൽ വരിക അല്ലെങ്കിൽ സംഗതി സംഗതിയാകെ പോക്കാണ് എന്നൊരു കൂടി ഇന്നിപ്പോൾ കേരളത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രചരണമാണ് ശരി നിലവാരമില്ലാത്ത പ്രചരണം എന്നാണ് പി പി ആരോപണം ശ്രീ ചിത്തരഞ്ജൻ സമയക്കുറവുകൊണ്ടാണ് അങ്ങ് വരാൻ ചർച്ചയിൽ വരാൻ വൈകിയാണ് എത്തിയത് ഒരു ചോദ്യം കൂടി കാരണം ഈ ഓരോ ദിവസവും അടിയന്തര പ്രാധാന്യത്തോടു കൂടിയാണ് വിഷയങ്ങൾ ഉന്നയിക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് കാരണം അതൊരുപാട് ആണ് അങ്ങനെ ഒരു സഹിഷ്ണുത ഇന്നിപ്പോൾ വിഷയത്തിൽ കാണിച്ചതുപോലെ വരും ദിവസങ്ങളിലും സഭയുടെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സ്പീക്കറുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതീക്ഷിക്കാമോ ഒരു ഡിബേറ്റ് എന്ന തലത്തിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയെ ഒരു കാര്യം പറയുകയാണ് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാം പരമാവധി ഇവരുടെ അടിയന്തര പ്രമേയത്തെ ചർച്ചയ്ക്ക് എടുക്കണമെന്ന് തന്നെയാണ് പിന്നെ ബില്ലുകൾ പാസാക്കുന്നതിന് വേണ്ടി കൂടിയിട്ടുള്ള ക്രിസ്വമായൊരു സമ്മേളനമാണ് ആ ഹൃസ്വായ സമ്മേളനമാണെങ്കിലും പുറത്ത് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ആ കള്ളപ്രചരണം നിയമസഭയുടെ അകത്തേക്ക് കൊണ്ടുവന്ന് പ്രമേയ രൂപത്തിൽ ഏത് വന്നാലും ശരി ആ പ്രമേയത്തെ ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ പരമാവധി ഞങ്ങൾ തയ്യാറാകും സമയം ക്രമപ്പെടുത്തിക്കൊണ്ട് തന്നെ കാരണം ഇതിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ എല്ലാ നന്മകളും ഇല്ലാതാക്കാൻ പോവുകയാണ് അധികാര ഭ്രമം തലക്ക് പിടിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അങ്ങ് ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചാൽ അദ്ദേഹത്തെ അങ്ങ് തകർത്താൽ ഞങ്ങളെ ഇടതുപക്ഷത്തെ അങ്ങ് പരാജയപ്പെടുത്തി കളയാം അങ്ങനെ അധികാരത്തിലേക്ക് വരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ ഒറ്റക്കല്ല പിണറായി വിജയൻ്റെ പിന്നിൽ ഞങ്ങൾ തൊണ്ണൂറ്റിയെട്ട് എം എൽ എമാരുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അദ്ദേഹത്തെ ഒട്ടേരി ആക്രമിക്കുവാനോ അദ്ദേഹത്തെ അവകർശിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതെല്ലാം വരാൻ പോകുന്ന ദിവസങ്ങളിൽ തെറ്റായിരുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ തന്നെ നിയമസഭയുടെ അകം ഞങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ പുറത്തും ഞങ്ങൾ അതിനു വേണ്ടിയുള്ള അതിവിപുലമായിട്ടുള്ള ക്യാമ്പയിൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിൽ ഇന്ന് എന്ത് ആവശ്യത്തിനാണ് പ്രതിപക്ഷം ഈ കയറി സ്പീക്കറുടെ ഐ സി കയറി അവിടെ ഈ എന്ന് പറയുന്ന ആൾ ഇവരെല്ലാം വലിയ തോതിൽ പണ്ട് ദിവസമേ നടന്ന സംഭവങ്ങളെ അവലംബിച്ച് വലിയ തോതിൽ ചർച്ചയെ പകർത്തലുള്ള ആൾക്കാരല്ലേ എന്തിനാണ് വലിഞ്ഞ് കയറി അതിനകത്തേക്ക് വലിഞ്ഞു കയറുവാൻ തയ്യാറായി എന്തിനാണെന്ന് അറിയാവോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം ഉണ്ടാകണം ആ ഏറ്റുമുട്ടലാണ് അവർ ആഗ്രഹിച്ചത് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ ആ സീമ ലംഘിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ആ അതിർത്തിയിൽ തന്നെ ഞങ്ങൾ നിന്നു അവർ അവിടെ കാട്ടിക്കൂട്ടി കുറേ കാര്യങ്ങൾ ഏത് സമയത്ത് എന്തിനു വേണ്ടി ഈ കാട്ടിക്കൂട്ടി അതാണ് ഞാൻ പറഞ്ഞതാ തങ്ങൾ കൊണ്ടുവന്നത് ചീറ്റിപ്പോയപ്പോൾ മാനസിക തല തന്നതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രമേശ് ചെന്നിത്തലയെ ചെന്നിത്തലയെക്കുറിച്ചൊക്കെ പഴയ എം എൽ എമാർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ വലിയ ആധാര ആദരവാണ് അദ്ദേഹത്തോട് തോന്നുന്നത് ശ്രീ ശ്രീ ചിത്രരഞ്ജൻ തന്നെ ക്ഷമിക്കണം സമയക്കുറവുകൊണ്ടാണ് അങ്ങ് വരാൻ വൈകിയതുകൊണ്ടാണ് എന്തായാലും അങ്ങ് പറയുന്നതിന്റെ രക്തച്ചൊരു ഇതാണ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ടും തിരിയും അങ്ങനെയെങ്കിൽ പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം വരും ദിവസങ്ങളിലും പ്രക്ഷുബ്ധമാകും വളരെയധികം നന്ദി ശ്രീ ചിത്രരഞ്ജൻ ഒപ്പം തന്നെ എൻ ഷംസുധീൻ